നമ്മുടെ കോവിഡ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് സ്റ്റോക്ക് വിറ്റഴിക്കൽ പ്രക്രിയ സൗജന്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുരങ്ങ് വസൂരിയുടെ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വരുന്നത് കേരളത്തിലാണ്. കേരളം ആരോഗ്യകരമായും ഒക്കെയൊക്കെ വളരെ സുരക്ഷിതമായ സ്ഥലമാണ്. എന്നാൽ സാംക്രമിക രോഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും അത്ര അങ്ങ് കുറവാണെന്ന് നമുക്ക് പറയാനുമാവില്ല. എങ്കിലും കേരള സമൂഹത്തിന് വിദേശ രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ ലോകത്തുണ്ടാകുന്ന ഏത് ചലനവും ആദ്യമെത്തുന്നത് കേരളത്തിലേക്കായിരിക്കും. നിപ്പയുടെ സന്ദർഭത്തിലും ഒക്കെയൊക്കെ ആ കാര്യം നമ്മൾ കണ്ടതാണ്. കോവിഡിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ്. ഏതാണ്ട് 100,000-ൽ ആളുകൾ ഈ രോഗവുമായി നമ്മളിൽ നിന്ന് യാത്രയായി. ആ നിശബ്ദതയുടെ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കോവിഡ് വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ്. സാധാരണ നമ്മളൊക്കെ പറയുമല്ലോ, ലാഭം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് സ്റ്റോക്ക് വിറ്റഴിക്കൽ പ്രക്രിയ പോലെ വളരെ പെട്ടെന്ന് സൗജന്യമായി നൽകുന്ന പ്രഖ്യാപനം ഒരു പ്രത്യേക കാലാവധി വെച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകളാരും അധികം പണ്ടത്തെ പോലെ അങ്ങോട്ട് തള്ളിക്കയറുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് മങ്കി പോക്സ് അഥവാ കുരങ്ങ് വസൂരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കൊല്ലം ജില്ലയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ നിപ്പ കോഴിക്കോടായിരുന്നെങ്കിൽ ഇത് കൊല്ലം എടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്നിപ്പോൾ മങ്കി പോക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പണ്ടത്തെ കൗതുകമൊന്നും നമുക്കില്ല. പക്ഷിപ്പനി, താറാവ് പനി, തക്കാളിപ്പനി, പന്നിപ്പനി അടക്കമുള്ള നിരവധി പനികൾ നമ്മൾ കേട്ടിട്ടിരിക്കുന്നതുകൊണ്ട് കുരങ്ങ് വസൂരി അത്ര വലിയ പേരുകൊണ്ട് നമ്മളിൽ കൗതുകമുണ്ടാക്കിയില്ല. പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രോഗം പകരുകയുള്ളൂ എന്നാണ് പറയുന്നത്. രോഗലക്ഷണങ്ങൾ പലതുമൊക്കെ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രോഗലക്ഷണങ്ങളെല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ പനി തന്നെ വല്ലാതെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും അല്ലാതെയും ഒക്കെ ഈ പനി കത്തി നിൽക്കുന്ന വേളയിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ മുഴുവനൂടി പറഞ്ഞാൽ ഇനി എല്ലാവർക്കും കുരങ്ങ് വസൂരിയാണോ എന്ന് വിചാരിച്ച് തെള്ളുണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതിന് ഒരു വൈറൽ അസുഖമായതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വൈറൽ അസുഖത്തെ നിയന്ത്രിക്കാനുള്ള മരുന്നുകളുടെ കാര്യം നമുക്കറിയാവുന്നതാണ്, അതില്ല എന്നുള്ളത്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഗുരുതരമാകുന്നത് കുഞ്ഞുങ്ങളിലാണ്. ചില കുഞ്ഞുങ്ങൾക്ക് വന്നാൽ പ്രതിരോധശേഷി കൂടി വീക്കാണെങ്കിൽ മറ്റു പല കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇതിനെ സംബന്ധിച്ചുള്ള മുൻകരുതലുകൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു അനാവശ്യ ഭീതിയോ ഭയമോ ആവശ്യമില്ല. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ ഇന്നു മുതൽ ആരോഗ്യ മാസികകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം ഇനി കുരങ്ങുപനിയേ എന്ന് പറഞ്ഞിട്ടൊരു ബഹളം തുടങ്ങും. അത്തരം ബഹളം സൃഷ്ടിക്കുന്ന സംഭവങ്ങളുടെ പ്രത്യാഘാതം ഓർത്ത് ഇന്ന് നമ്മൾ ചിരിക്കാറുണ്ട്. കോവിഡിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇവിടെ കാണിച്ചതും ഇപ്പോൾ 5,000 പേർക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കുമൊക്കെ കോവിഡാണെന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു നിലപാടുമുണ്ട്. ഏതായാലും ഈ കോവിഡിൻ്റെ ഒരു ദേശീയ ദിനം അല്ലെങ്കിൽ സംസ്ഥാന ദിനം പ്രഖ്യാപിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ പത്തനംതിട്ടയിൽ കടത്തുന്നയിലിട്ട് ഒരാളിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയ ആ ദിവസം പ്രഖ്യാപിക്കണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അങ്ങനെ അടക്കം ധാരാളം പേരെ ഓരോ സ്ഥലങ്ങളിലും എവിടെ നിന്നോ വിദേശത്തു നിന്ന് വന്ന ഒരു കുടുംബത്തിന് ഇത് സ്ഥിരീകരിച്ചതോടെ കൂടെ നിന്ന് അച്ഛനും പേടിച്ചു. പോയ സ്ഥലങ്ങളിൽ ആളുകൾ മുഴുവൻ പേടിച്ചു. വഴി, റൂട്ട് എന്ന് വേണ്ട, റൂട്ട് മാപ്പ്, ഇപ്പോൾ ഒരു റൂട്ട് മാപ്പും ഇല്ല, റൂട്ട് മാർച്ച് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കരുതലും ശ്രദ്ധയും ഒക്കെ ആവശ്യമായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാസ്കൊക്കെ ധരിക്കുന്നത് നല്ലതാണ്, അകലമൊക്കെ പാലിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഈ രോഗത്തിൻ്റെ അണുക്കൾ എലിയിലും അതുപോലെ തന്നെ അണ്ണാനിലും പിന്നെ കുരങ്ങിലുമൊക്കെ കാണുന്നുണ്ടെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഈ ദൈവം മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ അതിനൊക്കെ ഘടനാപരമായ വ്യത്യസ്തമായ സവിശേഷതകളും വാസസ്ഥലങ്ങളും അതിൻ്റെ ആരോഗ്യസ്ഥിതിയുമൊക്കെ നിശ്ചയിച്ച് നൽകി. എന്നാലിപ്പോൾ ഈ സ്വാഭാവികമായ മൃഗങ്ങളുടെ വാസസ്ഥലങ്ങളിൽ കടന്നു കയറി അതിനെ ശല്യം ചെയ്യുകയും അതിൻ്റെ സ്വാഭാവിക വാസസ്ഥലത്തെ ഇല്ലാതാക്കുകയും ചെയ്ത ശേഷം വീടുകളിൽ മനുഷ്യരെപ്പോലെ തന്നെ മൃഗങ്ങളെ ട്രീറ്റ് ചെയ്ത് കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി, പട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി, പട്ടിക്ക് ഉമ്മ കൊടുത്ത് പട്ടിയെ പള്ളിക്കുടുത്തി വിട്ട് പട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി പട്ടിയെ ജിംനേഷ്യത്തിൽ വിട്ടൊക്കെ വളർത്തുന്ന ഒരു കാലമാണ്. ഞാനെപ്പോഴും പറയുന്നത് പോലെ ഈ മനുഷ്യൻ ഏത് പരിധിവരെ പ്രകൃതി സ്നേഹിയാകാം എന്ന് ചോദിച്ചാൽ അവൻ്റെ അസ്തിത്വത്തെ സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഇതുപോലെയുള്ള രോഗസാധ്യതയെ സൂക്ഷിച്ചുകൊണ്ട് ഒക്കെ വേണം അതിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ. അതിന് ഭക്ഷണം നൽകാം,
അതിനെ പരിചരിക്കാം, അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ അത് മൃഗവും നമ്മൾ മനുഷ്യനുമാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യ മൃഗവും മറ്റേത് മൃഗവുമാണെന്നുള്ള ഒരു ചെറിയ തിരിച്ചറിവെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ എലിപ്പനി വന്നതുപോലെ, അല്ലെങ്കിൽ അണ്ണാമ്പനി വന്നതുപോലെ, അല്ലെങ്കിൽ കുരങ്ങ് വസൂരി വരുന്നതുപോലെ, ഇനി പട്ടികളിൽ കാണുന്ന എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പോഴാണ് അടുത്ത ഒരു ദുരന്തം കേരളത്തെ കാത്തിരിക്കുന്നത്. ഏതായാലും തിരിച്ചറിവ് മനുഷ്യനുണ്ടാകട്ടെ, അത് നല്ലതാണെന്ന് മാത്രം തൽക്കാലം പറയുന്നു.